രാമായണ മാസം 13-ാം ദിവസം മണ്ണൂർ ചന്ദ്രൻ അരിയൻറെ എഴുതു മുന്നേ ഇരിക്കേണ്ട അക്ഷരനാമം എന്നടാ അരിയൻറെ എഴുതു മുന്നേ ഇരിക്കേണ്ട അക്ഷരനാമം എന്നടാ ആ വരുണൻ വായവും ഒരുമയുണ്ടോ വരുണൻ വായവും ഒരുമയുണ്ടോ ഭഗവകയാ ചൊല്ലിയ വാടാം ഭഗവ കയ്യാ ചൊല്ലിയ വാടാം അന്നാനെ നാനനേ അന്നാനൈ നാനേ അന്നനേ അന്നാനൈ നാനനേ അന്നാനൈ നാനേ അറിയൻറെ എഴുതു മുന്നേ ഇരിക്കുന്ന അക്ഷരം ഓം എന്നത് അരിയன்று எழுதும் முன்னே இருக்கின்ற அக்ஷரம் ஓம் என்றது அடி வருணன் வாய்வும் ஒருமையில்லை பகவ கையா சொல்லிய தந்தேன் அண்ணானை நானே அண்ணானை நானே அண்ணன்னே அண்ணானை நானே அண்ணானை நானே எட வருணனுக்கு வயசும் எத்தினே எட வருணனுக்கு வயசும் எத்தினே வருணனுக்கு வயசு ஆயிரம் வருணனுக்கு வயசு ஆயிரம் வாயுவுக்கு காலம் எத்தினே வாயுவுக்கு காலம் எத்தினே வாயுவுக்கு காலம் நாலு அடி வாயுவுக்கு காலம் நாலு பகவ கையா சொல்லிய வாடம் பகவ கையா சொல்லிய தந்தேன் அண்ணானை நானே அண்ணானை நானே அண்ணன்னே அண்ணானை நானே அண்ணானை நானே ഗബിളി ഭജനം പിറന്നതെപ്പടിയും ഗബിളി ഭജനം പിറന്നതെപ്പടിയും ഗബിളി ഭജനം ബ്രഹ്മാവാലേ തായാർ അറുത്തത് ആരണ്ട് ചൊല്ലടാം എട തായാറെ അറുത്തത് ആരണ്ട് ചൊല്ലടാം തായാർ അറുത്തത് പരശുരാമൻ തായാറെ അറുത്തത് പരശുരാമൻ തന്തയില്ലാത്ത പുത്രൻ ആരടാം തന്തയില്ലാത്ത പുത്രൻ വിഷ്ണു തന്തയില്ലാത്ത പുത്രൻ വിഷ്ണു തയവൻ്റെ അക്ഷരം എത്തിനെയുണ്ടടാ എടാ തയവൻ്റെ അക്ഷരം എത്തിനെയുണ്ടടാ തയവൻ്റെ അക്ഷരം നാലും താനേ എടി തയവൻ്റെ അക്ഷരം നാലും താനേ ഇപ്പടിയാകവേ ഇക്കഥ സാരം പത്തിനിയൻ കൂടെ വരുവനടി അന്നാനൈ നാനേ അന്നാനൈ നാനേ അന്നനേ അന്നാനൈ നാനേ അന്നാനൈ നാനേ